അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനുവേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ, എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയെന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന്. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ ഞമ്മള് പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 രൂപേന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുവ. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും, അത് സാരമില്ല. ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 രൂപ തരി, നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറോട് സത്യേട്ടൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കേറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. എൽസി ഓപ്പൺ ചെയ്യണം. എൽസി? എൽസി ഇതുവരെ വന്നിട്ടില്ല. ഓൾ എവിടെ പോയി? സാർ ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പാവുന്ന്. ദാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യം വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യമില്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റ് ആയിട്ട് പുറത്തേക്കൊന്ന് പോണം. വർമ്മ സാർ വന്ന അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ. ഞമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോൺ എടുത്തു പോയാ മുഴിമ മുടിഞ്ഞ ഇംഗ്ലീഷ്. കൊറേ നായിന്റെ മക്കളെ നമ്മൾ പുളിച്ചു തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. അയ്യായിരം രൂപ വാങ്ങിച്ചോണ്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്ത. മൈമുനെ വള എടുക്കാം, പിന്നെ വേറെന്താ പോയി? മൈമുനട എന്നെ കൊണ്ടത് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പണി വേണ്ടത് എന്നിട്ട് കൊറേ കാലത്തേക്ക് ലീവ്. ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവികട് കൊണ്ട് സംഭവിച്ചതാണല്ലോ ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കതറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ലെങ്കിൽ ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിടും, ഇവിടെ ഒപ്പിടും എന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രയെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാള് പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്റെ പറ്റി പറഞ്ഞു. ദേഷ്യം കൊണ്ട് പറഞ്ഞ അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്ത് നിപ്പോഴും. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമവസ്തുതയിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ തരച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ടാം. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അയാളെ കണ്ടാ. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഞാൻ വിചാരിച്ച ശരിയാണ്. തന്റെ കയ്യിലുണ്ട് കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കും. എനിക്ക് അയാൾ ആകെ ടെൻഷൻ ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഇല്ല സർ, ഓഫീസിൽ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ലി നിങ്ങൾക്ക് തല്ലി. സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടിന്റെ പണം അടയ്ക്കൂന്ന് പറഞ്ഞു. സാർ
നിങ്ങളുടെ ആരോടും അകത്ത് വരാൻ പറഞ്ഞത് എന്റെ മുഖരിക്ക് കാണണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു ഹാമുക്കെ. ഒന്നും പറയണ്ട, ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാലും നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിലും ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. ചന്ദ്രാമയോട് ചോദിക്കും സർ, 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ, ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും, കാരണം ഓളും പാവ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ ഭയത്തടി വെട്ടിയിട്ട പോലെ എന്റെ പൊന്നും കട്ടെ. മോളെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു, പോ എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ പോകരുത്, കാര്യങ്ങളൊക്കെ അപ്പപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല ഒന്നുമില്ല, ഒരു കാര്യം മാത്രം, ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ, അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം എന്ന് പറയുന്നു. എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ടു. മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോൺ ഒന്ന് കിട്ടുന്നിടം വരെ ഞമ്മളിപ്പോ എങ്ങോട്ട് പോണം? ഓഫീസിൽ പോടാ, ഓഫീസിൽ പോടാ. അയ്യേ, അയ്യേ, ആ വിവരം കിട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ്, അതുകൊണ്ട് എനിക്ക് കേറി പിടിക്കാനും പറ്റിയില്ല. സാരമല്ല, ഇത് തുടച്ചാ പോകും. അയ്യേ, എന്തിനാ കരയുന്ന? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാൻ. ഞാനത് ഹാപ്പി ആയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ്. എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. അല്ല, My name is Alfred. Are? My name is Alfred. Enda? Are? Godam korthi enna porthi adi. Idu mattavanoda Alfi. Yes. How do you know my wife? Saru varanam, saru varanam. Yan sarne endengil meet cheyyanu enik ariya. Saru irikkanam. Yan ella vishadayittu parayam. ഞാൻ കാര്യം പറ്റിക്കണമെന്നൊന്നുമില്ലായിരുന്നു. 100 സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്, നീ കൈകാര്യം ചെയ്. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരുടെ തലയെ വെച്ച് ചെന്നപ്പോ ആശുപത്രി കൊണ്ടു ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീറ്റ്. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ, നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ ഇവര് വട്ടാ? ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു, അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാർന്ന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. കാലത്തിന് ഒരു കൂട്ടിട്ട ബട്ടന്റെ കാൽമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷനായി പോകും ഞാനും.